നമസ്കാരം, സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സിൽവർ സ്ക്രീൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ശൈശവത്തിൽ കരൾ രോഗം ബാധിച്ച കുഞ്ഞ് ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചുവരാൻ വിരളമായ സാധ്യതയെ ഡോക്ടർമാർ കൽപ്പിച്ചിരുന്നുള്ളൂ. എന്നാൽ കൃഷ്ണരാജും ബൃന്ദയും അവരുടെ പിഞ്ചോമനയ്ക്കായി ആവുന്ന ചികിത്സകളെല്ലാം ചെയ്തു. അങ്ങനെ ഒടുവില പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. ശേഷം സൗന്ദര്യം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ലോകം തന്നെ കീഴടക്കി. നെതർലൻഡ്സിലെ പ്രസിദ്ധമായ പൂന്തോട്ടത്തിലെ ചന്തമൊത്ത പൂവിന് ഉടമ ഐശ്വര്യ എന്നു പേരിട്ടു. ലണ്ടനിലെ വാക്സ് മ്യൂസിയം ആ യുവതിയുടെ അളവൊത്ത സൗന്ദര്യം പകർത്താൻ പാടുപെട്ടു. അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെന്ന് മാധ്യമങ്ങൾ പലകുറി പാടിയ ഐശ്വര്യ റായ് ബച്ചൻ തന്നെ. ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ച് ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ ഐശ്വര്യയ്ക്കും മകൾക്കും ഒപ്പം ലോകത്തിലെ തന്നെ സകലർക്കും വേഗം സുഖപ്രാപ്തിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ സുന്ദരിയുടെ വളർച്ചയുടെ കഥ കേൾക്കാം. ആർമിയിൽ ബയോളജിസ്റ്റായിരുന്ന കൃഷ്ണരാജിനും എഴുത്തുകാരിയായിരുന്ന ബൃന്ദയ്ക്കും 1973 നവംബർ 1 ഒരു പെൺകുഞ്ഞു പിറന്നത്. മൂത്ത മകൻ ആദിത്യ റായ് ഇന്ന് മറൈൻ എഞ്ചിനീയറാണ്. തമിഴ്നാട്ടിൻ്റെ ഭാഗമായ നമ്മുടെ അതിർത്തി പ്രദേശമായ മംഗലാപുരമാണ് സ്വദേശം. അവിടെ തുളു ഭാഷ സംസാരിക്കുന്ന ബണ്ട് കമ്മ്യൂണിറ്റിയിലാണ് ഐശ്വര്യ ജനിച്ചത്. ഐശ്വര്യയുടെ ബാല്യത്തിൽ തന്നെ കുടുംബം മുംബൈയിലേക്ക് വണ്ടി കയറി. അങ്ങനെ ആര്യവിദ്യാമന്ദിറിൽ പഠിച്ച ഐശ്വര്യ 90% മാർക്കോടെയാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പാട്ടും നൃത്തവും ശാസ്ത്രീയമായി അഭ്യസിച്ചിരുന്ന അവർക്ക് പക്ഷേ ഡോക്ടറാവുക എന്നതായിരുന്നു ആദ്യകാല മോഹം. എന്നാൽ പിന്നീട് ഒരു ആർക്കിടെക്റ്റ് ആവാനുള്ള ആഗ്രഹം കലശലായി. അങ്ങനെ ഐശ്വര്യ രൂപാഗേൽ കോളേജ് ഓഫ് ആർട്സിലും ശേഷം രചന സൻസദ് അക്കാഡമി ഓഫ് ആർക്കിടെക്റ്റിലും ചേർന്നു. ഈ സമയത്താണ് മോഡലിംഗ് രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അതിൽ ഹിറ്റായതോടെ അഥവാ ഇന്റർനാഷണൽ സൂപ്പർ മോഡൽ കോൺടെസ്റ്റിൽ വിജയിച്ചതോടെ അവർ പഠനം ഉപേക്ഷിച്ച് മോഡലിംഗ് കരിയറായി തിരഞ്ഞെടുത്തു. പരസ്യ മോഡലിംഗ് രംഗത്തേക്ക് ഐശ്വര്യ കടക്കുന്നത് ഈ കാലത്താണ്. അതും ആമിർ ഖാനും മഹിമ ചൗധരിയും ഉൾപ്പെടെ മുഖ്യവേഷങ്ങളിലെത്തിയ പരസ്യ ചിത്രത്തിൽ ഹായ് ഐ എം സഞ്ജന എന്ന ഒറ്റ ഡയലോഗിൽ, ഒരൊറ്റ സീനിൽ. മോഡലിംഗിൽ സജീവമായിരുന്ന ഇക്കാലത്ത് തന്നെയാണ് രാജീവ് മുൽചന്ദാനി എന്ന അന്നത്തെ ഹിറ്റ് ഡിസൈനറുമായി ഐശ്വര്യ പ്രണയത്തിലാകുന്നത്. ഈ ആദ്യ പ്രണയത്തിനൊപ്പമാണ് ഐശ്വര്യ 1994 ഫെമിന മിസ് ഇന്ത്യ മത്സരവേദിയിലേക്ക് എത്തുന്നത്. അന്ന് സൂപ്പർ മോഡലും മുൽചന്ദാനിയുടെ കാമുകിയുമായിരുന്ന ഐശ്വര്യ എന്ന ഒറ്റ പേരല്ലാതെ വിജയിയാരെന്ന ചോദ്യത്തിന് മറുചോദ്യം കൂടിയുണ്ടായിരുന്നില്ല. ഐശ്വര്യയും അക്കുറി അത്രമേൽ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ വിധി മറിച്ചായിരുന്നു. മത്സരത്തിനൊടുവിൽ ഐശ്വര്യയും സുസ്മിത സെൻ എന്ന മോഡലും തുല്യ മാർക്ക് പങ്കിട്ടു. ഉദ്വേഗഭരിതമായ ടൈബ്രേക്കറിൽ ഇരുവരോടും ഓരോ ചോദ്യങ്ങളുണ്ടായി. അന്ന് വസ്ത്രവിപണിയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ഗാന്ധിയുടെ ഖാദി പാരമ്പര്യത്തിന്റെ പ്രൗഢി പിൻപറ്റിയുള്ള സുസ്മിതയുടെ അമ്പരപ്പിക്കുന്ന മറുപടിയിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. 0.25 മാർക്കിന്റെ വ്യത്യാസത്തിൽ സുസ്മിത സെൻ മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കി. അന്ന് സ്റ്റേജിൽ ചിരിയോടെ രണ്ടാം സ്ഥാനക്കാരിയുടെ കിരീടം ഏറ്റുവാങ്ങിയെങ്കിലും പിന്നെ സ്റ്റേജിൽ അമർഷവും ദുഃഖവും താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞ ഐശ്വര്യയെ അന്ന് റൂംമേറ്റായിരുന്ന ശ്വേതാ മേനോൻ ഒരിക്കൽ ഓർത്തെടുക്കുന്നുണ്ട്. തന്റെ സാധനങ്ങൾ ആരുമായും പങ്കുവെക്കാത്ത, തികച്ചും സെൽഫ് സെന്റേഡ് ആയിരുന്ന ഐശ്വര്യയേക്കാൾ ചിരിച്ചുകൊണ്ട് എപ്പോഴും ഷെയറിംഗ് കെയറിംഗ് മെന്റാലിറ്റി വച്ചു പുലർത്തിയിരുന്ന സുസ്മിതയാണ് തനിക്കുമന്നേറെ പ്രിയമായിരുന്നതെന്നും ശ്വേതാ മേനോൻ ഓർക്കുന്നു. അതെന്തായാലും ലോക മത്സരവേദികളിലേക്ക് പല ഇല്ലാ കാരണങ്ങൾ ചമച്ച് സുസ്മിതയെ തഴഞ്ഞ് ഐശ്വര്യയെ എത്തിക്കാൻ ചരടുവലികൾ നടന്നെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. അങ്ങനെ 1994 അക്കുറി ആദ്യമായി സുസ്മിത സെൻ വിശ്വസുന്ദരി പട്ടം ഇന്ത്യയിലെത്തിച്ചു. ഐശ്വര്യ റായ് ലോകസുന്ദരി പട്ടവും. വിശ്വത്തിലെ തന്നെ രണ്ട് പ്രധാന സൗന്ദര്യ മത്സര ടൈറ്റിലുകൾ ഇന്ത്യയിലേക്കെത്തിയ ആ വർഷം ലോകമാധ്യമങ്ങൾ ഇന്ത്യൻ ഫാഷൻ ലോകത്തേക്ക് കണ്ണുവച്ചു. ഭാരതത്തിന്റെ ഫാഷൻ ഗ്ലാമർ ഇടത്തിന് ആ സംഭവം നൽകിയ കുതിപ്പും വേഗവും സംഭാവനയും അവിസ്മരണീയമാണ്. അതിനുശേഷം 1997 ഇരുവരെന്ന മണിരത്നം ചിത്രത്തിലൂടെ ജയലളിതയുടെ യൗവനം തിരശീലയിൽ പകർന്നാടി ഐശ്വര്യ റോയ് സിനിമയിലേക്ക് കാൽവെക്കുന്നത്. ശേഷം ഓർ പ്യാർ ഹോ ഗയാ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക് കടന്നെങ്കിലും ചിത്രം വൻ ഫ്ലോപ്പായി. തുടരെ തുടരെ വന്ന ചിത്രങ്ങൾ പരാജയമായി. തുടർന്ന് താൾ എന്ന സുഭാഷ് ഗായ് ചിത്രത്തിലൂടെ മികച്ച അവസരങ്ങൾ വന്നാൽ താൻ മിന്നിക്കുമെന്ന് ഐശ്വര്യ തെളിയിച്ചു. ആ ചിത്രം കരിയറിൽ വൻ ബ്രേക്കായെങ്കിലും കാലങ്ങൾക്കിപ്പുറം ഉയർന്ന ഒരു വിവാദം. അന്നു തകർന്നു നിന്ന ഐശ്വര്യ സുഭാഷ് ഗായ്ക്കൊപ്പം കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമായിട്ടാണ് താളിലെ വേഷം ലഭിച്ചതെന്ന മാധ്യമപ്രവർത്തകൻ ഷെട്ടി കപൂറിന്റെ ആരോപണം. അത് ബോളിവുഡിനെ തന്നെ ചൊടിപ്പിച്ചിരുന്നു. എന്നുമാത്രമല്ല, അത് ശരിവെക്കുന്ന തരത്തിൽ സുഭാഷ് ഗായ് സംസാരിക്കുക കൂടി ചെയ്തതോടെ സംഭവം വിവാദമായി. അതെന്തായാലും തുടർന്നു വന്ന ഹം ദിൽ ദേ ചുക്കേ സനം എന്ന സഞ്ജയ് ലീല ബൻസാരിയുടെ തീവ്ര പ്രണയകാവ്യം, അത് ഐശ്വര്യയുടെ കരിയർ ഗ്രാഫ് വാനോളം ഉയർത്തി. ഐശ്വര്യ സൽമാൻ ജോഡികളും ശ്രദ്ധിക്കപ്പെട്ടു.
ആദ്യ പ്രണയം തന്നെ ഉപേക്ഷിച്ചു പോയ ഷോക്കിൽ നിന്നും വന്ന ഐശ്വര്യ ആ ചിത്രത്തിലൂടെ സൽമാനുമായി ഇഷ്ടത്തിലായി. വീട്ടുകാർ ആദ്യം മുതൽ എതിർത്തെങ്കിലും ഐശ്വര്യ ഉറച്ചു നിന്നു. ഒരുപക്ഷെ ഐശ്വര്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധവും അതായിരുന്നിരിക്കണം. ആ ബന്ധം തുടരാൻ അവർ അത്രയേറെ ത്യാഗങ്ങൾ ചെയ്തെങ്കിലും സൽമാന്റെ മുൻകോപവും സംശയരോഗവും ഒക്കെ കാരണം 2002 ഐശ്വര്യ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറി. അന്ന് വിഷാദത്തിലേക്ക് തന്നെ ഐശ്വര്യ പോയെങ്കിലും അത്രമേൽ കരിയർ ഓറിയന്റഡ് ആയിരുന്ന ഐശ്വര്യ തന്റെ ജോലിയെ വ്യക്തിജീവിതം ബാധിക്കാതെ ശ്രദ്ധിച്ചു. ദേവദാസ് പോലുള്ള അനശ്വര ക്ലാസിക് വിജയ ചിത്രങ്ങളും ദിൽകാരിസ്ത കുച്നാ കഹോ ഒക്കെ പിറക്കുന്നത് ഇക്കാലത്താണ്. എന്നാൽ സ്വസ്ഥമായി ജോലി ചെയ്യാൻ അന്നും സൽമാൻ അവരെ അനുവദിച്ചിരുന്നില്ല. ചൽത്തേ ചൽത്തേ എന്ന ഐശ്വര്യയുടെ സിനിമാ സെറ്റിൽ വന്ന് സൽമാൻ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഐശ്വര്യ റോയെ മാറ്റി റാണി മുഖർജിയെ പകരം നായികയാക്കി. ആ സംഭവത്തിൻ്റെ ഷോക്കിൽ തൻ്റെ ഉറ്റ സുഹൃത്തായ റാണിയോട് അന്ന് പിണങ്ങിയ ഐശ്വര്യ ഇന്നും അവരോട് മിണ്ടിയിട്ടേയില്ല. അതെന്തായാലും കരിയറിൽ മുന്നോട്ട് പോയ ഐശ്വര്യ വ്യക്തിജീവിതത്തിലെ കടുത്ത ആഘാതത്തിൽ നിന്ന് പിടിച്ചു കയറിയത് വിവേക് ഒബ്രോയുടെ സഹായത്തോടെയാണ്. ഇരുവരും തമ്മിലെ പ്രണയവാർത്ത പാട്ടായതോടെ വിവേകിൻ്റെ തലവര മാറി. ഐശ്വര്യയുടെ 30th പിറന്നാളിന് 30 സമ്മാനങ്ങളുമായൊക്കെ വിവേക് പ്രണയം പറഞ്ഞെങ്കിലും സൽമാൻ അവിടെയും വില്ലനായി. വിവേകിന് വധഭീഷണി ഉൾപ്പെടെ എത്തി. ഇതിനെതിരെ പരസ്യമായൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ടാണ് വിവേക് ഒബ്രോയ് പ്രതികരിച്ചത്. പക്ഷേ അത് പാവം ആ ബഡ്ഡിംഗ് ആർട്ടിസ്റ്റിൻ്റെ കരിയർ തന്നെ തകർത്തു കളഞ്ഞു. ഒട്ടൊന്ന് ഭയപ്പെട്ട ഐശ്വര്യ കളം മാറ്റി ചവിട്ടുകയും ചെയ്തു. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു. കരിഷ്മ കപൂറുമായി വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞിരുന്ന ആർക്കും അറിയാത്ത കാരണത്താൽ ആ വിവാഹം മുടങ്ങി നിന്ന ബച്ചൻ കുടുംബത്തിലെ രാജകുമാരൻ സാക്ഷാൽ അഭിഷേക് ബച്ചനുമായി ഐശ്വര്യയുടെ പ്രണയവാർത്ത പുറത്തുവന്നു. കുച്ന കഹോ, ഉമ്ര ജാൻ, ഗുരു എന്നിങ്ങനെ ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾക്കിടയിൽ എപ്പോഴോ അഭിഷേക് നടത്തിയ പ്രണയാഭ്യർത്ഥന ഐശ്വര്യ ഉടൻ സ്വീകരിക്കുകയായിരുന്നത്രേ. പിന്നെ വൈകിയില്ല. 2007 April 20 ബണ്ട് കമ്മ്യൂണിറ്റിയുടെ ആചാരപ്രകാരം ഇരുവരും വിവാഹിതരായി. അങ്ങനെ തലയെടുപ്പുള്ള ഉടലഴകിൻ്റെ ഉടമ ബച്ചൻ കുടുംബത്തിലെ മരുമകളായി, അഭിഷേകിൻ്റെ ഭാര്യയായി. 2011 November 6 ദമ്പതികൾക്ക് ആരാധ്യ എന്ന മകളും പിറന്നു. നല്ല കുടുംബിനിയാണ് ഐശ്വര്യ എന്ന് അഭിഷേക് പറയാറുണ്ട്. അതിനെ ഉറപ്പിക്കും വിധം മകൾ പിറന്ന 5 തൻ്റെ ജീവിതമായിരുന്ന സിനിമയും തൻ്റെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന ശരീരവും മറന്ന് അവർ അമ്മ എന്ന റോൾ ആസ്വദിച്ചു. ശേഷം ശരീരഭാരത്തെ കളിയാക്കിയവരെ അമ്പരപ്പിച്ചുകൊണ്ട് പഴയ അഴകിലേക്ക് തിരിച്ചു വന്നതും ക്യാൻഫെസ്റ്റിൻ്റെ റെഡ് കാർപ്പറ്റിൽ മകളുടെ കൈപിടിച്ച് അഭിമാനമായതും നമ്മൾ കണ്ടതാണ്. ജീവിതത്തിലും കരിയറിലും കയറ്റിറക്കങ്ങൾ ഉണ്ടായെങ്കിലും ഐശ്വര്യയുടെ വ്യക്തിത്വം സവിശേഷമാണ്. 2005 and 2009 ഒപ്ര വിൻഫ്രി ഷോക്കിടയിൽ ഐശ്വര്യ എടുത്ത ശക്തമായ നിലപാടുകൾ, പരസ്യമായി ചുംബിക്കുന്നതിനെപ്പറ്റിയും ഇന്ത്യൻ കുടുംബ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയുമുള്ള ഐശ്വര്യയുടെ മറുപടികൾ അതിന്നും വൈറലാണ്. തൻ്റെ 30th തന്നെ കടലിൻ്റെ ആഴമെന്നോ ആകാശത്തിൻ്റെ നീലിമയെന്നോ ഒക്കെ കവികളും ആരാധകരും പാടിയ കണ്ണുകൾ ദാനം ചെയ്യാമെന്നവർ കരാറാക്കിയിരുന്നു. മാത്രമല്ല ഐശ്വര്യയുടെ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തട്ടിവീഴാമായിരുന്ന ഇടങ്ങളിൽ ബുദ്ധി കൊണ്ട് ചെക്കു വിളിച്ച് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ യുവതി, ഒരിക്കൽ ആൻറ്റി എന്ന് വിളിച്ച് അപമാനിക്കാൻ ഒരു ശ്രമം നടത്തിയ സോനം കപൂറിനോട് ആൻറ്റിമാർ എല്ലാ വീട്ടിലുമുണ്ട്, മാത്രമല്ല ഞാനവരെ ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് അതേ നാണയത്തിൽ തിരിച്ചടിച്ച ഐശ്വര്യ, രാവൺ എന്ന സിനിമയിൽ ഒപ്പം അഭിനയിച്ച പൃഥ്വിരാജിനോട് ഐശ്വര്യയിൽ കണ്ട ക്വാളിറ്റി എന്താണെന്ന ചോദ്യത്തിന് സംശയമന്യേ കഠിനാധ്വാനമെന്നും അവരുടെ ഹാർഡ് വർക്കിന് മുന്നിൽ നമ്മളൊന്നുമല്ലെന്ന് പൃഥ്വി പറഞ്ഞുവെച്ച സുന്ദരി, അവരിന്ന് ആശുപത്രിയിലാണെന്നത് വേദനിപ്പിക്കുന്ന വാർത്ത തന്നെ. ലോകത്തിൻ്റെ ഈ വറുതിക്കാലത്ത് നിന്ന് മറ്റെല്ലാ മനുഷ്യർക്കൊപ്പം ഐശ്വര്യ എന്ന അഴകും വേഗം സുഖം പ്രാപിക്കട്ടെ. പ്രാർത്ഥനകൾ. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, സിൽവർ സ്ക്രീൻ.